കോഴിക്കോട് ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതി എം പി റിജിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ കോടതിയാണ് റിജിലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ടൗൺ പോലീസിൽ നിന്ന് കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നു. ഇതുവരെയുള്ള സൂചന അനുസരിച്ച് ഏതൊക്കെ രീതിയിലാണ് ഈ തട്ടിപ്പ് നടന്നത്? കൂടുതൽ തട്ടിപ്പ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ? ഏതായാലും റിജലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ എത്തുകയാണ്. കോഴിക്കോട് ജില്ലാ കോടതിയാണ് ഇത് പരിഗണിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. റിജിൽ ഒറ്റയ്ക്കാണ് തട്ടിപ്പ് നടത്തിയത്. റിജലിന്റെ പിതാവിന്റെ അക്കൌണ്ട് സ്വന്തമായി ക്രിയേറ്റ് ചെയ്തു, ഒപ്പം സീനിയർ മാനേജറുടെ അക്കൌണ്ട് അടക്കം അത് കൈക്കലാക്കി. അത്തരത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ കാണിച്ചു. ഓൺലൈനായി നിരവധി കാര്യങ്ങൾ ചെയ്താണ് ഈ തട്ടിപ്പിലേക്ക് റിജിൽ എത്തുക എന്ന് വേണം മനസ്സിലാക്കാൻ. വിനേഷ് കുമാർ വിവരങ്ങൾ നൽകും. വിനേഷ്, വിവരങ്ങൾ. രഞ്ജിത്ത്, പഞ്ചാബ് നാഷണൽ ബാങ്കിലെ കോഴിക്കോട് കോർപ്പറേഷന്റെ പണം വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലാണ് മുൻകൂർ ജാമ്യപേക്ഷ, അതായത് ബാങ്ക് മാനേജർ പണം തട്ടിയ ബാങ്ക് മാനേജർ റിജിലാണ് മുൻകൂർ ജാമ്യപേക്ഷ നൽകിയത്. ആ ജാമ്യപേക്ഷയാണ് ഇപ്പോൾ അല്പസമയത്തിനകം കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കുക. ടൗൺ പോലീസിൽ നിന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. ലിങ്ക് റോഡ് ശാഖയിൽ നിന്ന് 7 അക്കൗണ്ടുകളിൽ നിന്ന് 15.24 ലക്ഷം രൂപ നഷ്ടമായി എന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. മുൻ ബാങ്ക് മാനേജർ കൂടിയായ പ്രതി എം പി റിജിൽ ഇപ്പോൾ ഒളിവിൽ ഇരിക്കുകയാണ്. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ജില്ലാ കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. ശരി, വിനേഷ് കുമാർ വിവരങ്ങൾ പറഞ്ഞു.